റിപ്പബ്ലിക് ടിവിയെ പോലെ ഒരു ദേശീയ മാധ്യമം അതിന്റെ തലപ്പത്തുള്ള അർണാബ് ഗോസ്വാമി എന്ന സത്യസന്ധനായ മാധ്യമ പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ ന്യൂസ് ഇന്ത്യ പോലെ വിരലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ച് വാർത്ത ചെയ്തതും കൂടെ നിന്നതും. അതിനുശേഷം അദ്ദേഹത്തിന് സുപ്രീം കോടതി തന്നെ കുറച്ച് ദിവസമേ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നുള്ളൂ. സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിന് വെറുതെ വിട്ടയക്കുകയും ചെയ്തു. 2018 സംഭവം നടക്കുന്നത്. 2018 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉദ്ധവിൻ്റെ കാലത്ത് ശിവസേനയുടെ ആ ഒരു അഴിഞ്ഞാട്ടം നടന്ന കാലത്ത് അർണാബ് ഗോസ്വാമിയെ ജയിലിലടച്ച സംഭവം. 2018 ഒരു ഇന്ത്യയിലെ ഡിസൈനറായ അനൈ നായിക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും മരണപ്പെടുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അർണാബ് ഗോസ്വാമിയെ കേസിൽപ്പെടുത്തി അകത്തിട്ടത്. അതായത് നിരന്തരം ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ച അർണാബ് ഗോസ്വാമിയെ ജയിലിലടച്ചതുകൊണ്ട് ശിവസേനയുടെ അന്നത്തെ മുഖ്യമന്ത്രി ഉദ്ധവ് അതിൻ്റെ എല്ലാ ഗർവും അഹങ്കാരവും ധാർഷ്ട്യവും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാലായി നിൽക്കുന്ന സഞ്ജയ് റാവത്ത് അന്ന് ചെയ്തൊരു ട്വീറ്റാണ് ഇന്നത്തെ ഈ വാർത്തയുടെ അടിസ്ഥാനം. അന്ന് ചെയ്ത ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: ഈ അറസ്റ്റിൽ അനീതിയില്ല, നിയമം നടപ്പാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ട്വീറ്റ് കൂടി സഞ്ജയ് റാവത്ത് ചെയ്തു. അന്ന് ഈ പറയുന്ന അർണാബ് ഗോസ്വാമിയെ ജയിലിലടയ്ക്കുമ്പോൾ അയാൾ പോകേണ്ടതിടത്ത് തന്നെയാണ് അയാൾ പോയത്, ആ ജയിലാണ് അയാൾക്ക് അനുയോജ്യമെന്ന് പറഞ്ഞതാണ് സഞ്ജയ് റാവത്ത്. ഇന്ന് കൃത്യം 1 വർഷവും 9 മാസവും പിന്നിടുമ്പോൾ കള്ളപ്പണക്കേസിൽ ഇഡിപിടി ചകത്താക്കിയ ശിവസേനയുടെ വക്താവ് പോകുന്നതും അതേ സെല്ലിൽ അതേ ജയിലിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം സഞ്ജയ് റാവത്തിനെ പാർപ്പിച്ച ജയിലിൽ നിന്ന് സഞ്ജയ് റാവത്തിനെ ഇപ്പോൾ ആർദർ ജയിലിലേക്ക് മാറ്റുകയാണ്. ആർദർ ജയിലിൽ അർണാബ് കിടന്ന അതേ സെല്ലിലേക്ക് സഞ്ജയ് റാവത്ത് പോകുമ്പോൾ കാലം കത്തുവച്ച കാവ്യനീതി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും സഞ്ജയ് റാവത്തിൻ്റെ പഴയ ട്വീറ്റുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ വലിയ ആഘോഷം തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. ഇവിടെ സത്യത്തിന് വിലയുണ്ട്, ഇല്ലെങ്കിൽ ആ ധർമ്മത്തിന് വിലയുണ്ട്. അന്ന് തല ഉയർത്തി പിടിച്ചുകൊണ്ട് അനവധി ആരാധകരുടെ, ഇല്ലെങ്കിൽ ആ ഒരു മാധ്യമപ്രവർത്തനോട് വിശ്വാസമർപ്പിച്ച ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കൈവീശി കാണിച്ച് ജയിലിലേക്ക് നടന്നു കയറിയ അർണാബായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം അണികളെപ്പോലും കാണാനാവാതെ തലകുമ്പിട്ട് ആർദർ ജയിലിൻ്റെ ജയിലറികളിലേക്ക് കടന്നു പോകുന്ന സഞ്ജയ് റാവത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെയും ഞങ്ങൾ പറയുന്നു, അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ അർണാബ് ഗോസ്വാമിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, കള്ളക്കേസുകൾക്കായ സൽപ്പം മാത്രമേ ഉള്ളൂ എന്ന്. ആ കള്ളക്കേസ് ചമച്ച ആ അതിന് കൂട്ടുനിന്ന സഞ്ജയ് റാവത്ത് നിന്ന് ആർദർ ജയിലിൻ്റെ ആ സെയിം മുറിയിലേക്ക്, ഇല്ലെങ്കിൽ ആ സെയിം സെല്ലിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.